Hello friends, welcome back to my channel. പുതിയതായി ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ മ്യൂസിക് പഠിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ, റെക്കോർഡിങ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാവുന്നു. ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആവശ്യപ്പെട്ട ഒരു ടോപ്പിക്കാണ്. അതായത് കംപ്രഷൻ. കംപ്രഷൻ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, മിക്സിങ് മാസ്റ്ററിങ് സമയത്തും പിന്നെ സൗണ്ട് പ്രൊഡക്ഷൻ പിന്നെ സൗണ്ട് മോഡിഫിക്കേഷൻസ് അതൊക്കെ ചെയ്യാൻ നേരത്തെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കംപ്രഷൻ. പക്ഷേ അതിൻ്റെ ശരിയായ യൂസേജ് എവിടെയൊക്കെയാണ്, അതെവിടെയൊക്കെ അപ്ലൈ ചെയ്യണം, അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ എഫൽ സ്റ്റുഡിയോയിലുള്ള പ്ലഗിൻസ് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള പ്ലഗിൻസ്, ആ പ്ലഗിൻസിൻ്റെ നോബുകൾ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അതെങ്ങനെയാണ് നമ്മളുടെ വോക്കലിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കും. ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്രഷനെ കുറിച്ച് പിന്നെ വേറൊരു സംശയം ഉണ്ടാവാത്ത രീതിയിൽ പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. നമുക്ക് എഫൽ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതിന് ഡോ സ്പെസിഫിക് അല്ല കേട്ടോ, ഏത് ഡോ യൂസ് ചെയ്യുന്നവർക്കും ഇത് കാണാം. കാരണം ഇതൊരു കൺസെപ്റ്റാണ്, ഇത് ഏത് ഡോ യൂസ് ചെയ്താലും ഈ നോബ്സ് മൂന്ന് നോബ്സേ ഉണ്ടാവുള്ളൂ, ത്രഷോൾഡ്, കംപ്രഷൻ റേഷ്യോ, പിന്നെ മേക്കപ്പ് ഗെയിൻ. ഈ മൂന്ന് നോബിൽ തന്നെയാണ് എല്ലാ കംപ്രസേഴ്സും വയ്ക്കുന്നത്. ഏതൊരു ഡി എ ഡബ്ല്യൂയിലും യൂസ് ചെയ്താലും ക്യൂബേസ് ആയാലും ലോജിക് പ്രോ ആയാലും സ്റ്റുഡിയോ വൺ ആയാലും ഏതെടുത്താലും ഈ മൂന്ന് നോബുകൾ തന്നെയാണ് വർക്ക് ചെയ്യണത്. അതുകൊണ്ട് എഫ് എൽ സ്റ്റുഡിയോ ആണ് അയ്യോ എനിക്കിത് മനസ്സിലാവില്ല എന്ന് വിചാരിച്ച് മാറിപ്പോകണമെന്നില്ല. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ഏതൊരു ഡി എ ഡബ്ല്യൂയിലും അപ്ലൈ ചെയ്യാവുന്ന രീതിയിലായിരിക്കും ഞാൻ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇനിയും ചാനലിൽ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് വരിക. ഗൈസ്, അപ്പോൾ നമ്മൾ എഫൽ സ്റ്റുഡിയോയിലോട്ട് ഇരുന്ന് കംപ്രഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, വോക്കൽസിൽ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തേക്കുന്നത് എൻ്റെ ഒരു സോങ് തന്നെയാണ്. ഞാൻ മ്യൂസിക് പ്രൊഡക്ഷൻ ചെയ്ത് അടുത്ത മാസം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സോങ്ങാണ്. ഒരു അതിൻ്റെ വിഷ്വൽ വർക്ക് മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത്. സൗണ്ട് പ്രൊഡക്ഷൻ കഴിഞ്ഞ് അന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ പാട്ട്. അടുത്ത മാസം റിലീസ് ചെയ്യും. അപ്പോൾ പാട്ട് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയേക്ക്. എന്തായാലും ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള പാട്ട് ഞാൻ എല്ലാ വർക്കും കഴിയുമ്പോൾ നമ്മുടെ ചാനലിലൂടെ തന്നെ പുറത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് നോക്കി നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു സൗണ്ട് മാത്രമുള്ള ഒരു റോ വേർഷൻ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ റെക്കോർഡ് ചെയ്ത സൗണ്ട് മാത്രമായിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് ഈ ഒരു ഭാഗത്തിൽ നമുക്ക് വർക്ക് ചെയ്യാം. കംപ്രഷൻസൊക്കെ എപ്പോഴും അപ്ലൈ ചെയ്യുമ്പോൾ ഏതൊരു എഫക്ട്സും നമ്മൾ വോക്കലിനൊക്കെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ എഫക്ട്സ് മാക്സിമം അപ്ലൈ ചെയ്യുന്നത് ഒരു ഹയ്യസ്റ്റ് ലെവലായിരിക്കണം. അതായത് ഹൈ റേഞ്ച് പോകുന്ന വോളിയം കൂടുതൽ പോകുന്ന സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്ഥലത്തും കുറച്ചും കൂടെ നല്ല രീതിയിൽ അതിൻ്റെ എഫക്റ്റ് കിട്ടും. അങ്ങനെയാണ് ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഈ ഇവിടെ ഒരു പീക്ക് നമുക്ക് കാണാം, വലിയൊരു പീക്ക് കാണുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബേസിക്സ് എന്താണെന്ന് വെച്ചാൽ
ഒരു കംപ്രസർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഡൈനാമിക് റേഞ്ച് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡൈനാമിക് റേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു പീക്ക് കാണാം. അതായത് ഈ ഒരു ഭാഗം നോക്കി, ഇവിടെ ഏറ്റവും ഹൈ റേഞ്ച് ഉണ്ട്. ഹൈ വോളിയമാണ് ഡി ബിസിലാണ് കാൽക്കുലേറ്റ് ചെയ്യണത്. എന്നാൽ ഏറ്റവും ചെറിയ റേഞ്ചും ഉണ്ട്. ഇതിവിടെയൊക്കെ വരുമ്പോൾ ഏറ്റവും ചെറിയ ഭാഗമാണ്, അതായത് ഏറ്റവും വോളിയം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ഭാഗം. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം അതാണ് ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്നത്. ഏറ്റവും ഹയസ്റ്റ് പീക്കും ഏറ്റവും ലോവസ്റ്റ് പീക്കും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മുടെ ഡൈനാമിക് റേഞ്ച്. അപ്പോൾ ഒരു സോങ് യൂണിഫോം ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡൈനാമിക് റേഞ്ചിൻ്റെ വ്യത്യാസം നമ്മൾ കുറച്ച് കൊണ്ടുവരണം. ഇത് കുറയ്ക്കാനായിട്ടാണ് ശരിക്കും കംപ്രസർ യൂസ് ചെയ്യണം. അതായത് മുകളിലോട്ട് പോയ ഭാഗം കുറയ്ക്കുക, താഴോട്ടുള്ളത് നമുക്ക് ഗെയിൻ വഴി കൂട്ടിയെടുക്കാൻ പറ്റും. പക്ഷേ മുകളിലോട്ട് പോയിട്ടുള്ള അധികം എക്സസ് പോയിട്ടുള്ള ഭാഗങ്ങൾ കുറയ്ക്കുക, പിന്നെ ക്ലിപ്പിംഗ് ഒഴിവാക്കുക. ഭയങ്കര ഹൈ റേഞ്ചിൽ പോയിട്ടുണ്ടെങ്കിൽ ക്ലിപ്പ് ചെയ്യും. നിങ്ങൾ ഡി ബി മീറ്ററിൽ റെഡ് കാണാറുണ്ട് പലപ്പോഴും. ആ റെഡ് വന്ന ഭാഗത്തൊക്കെ ക്ലിപ്പിംഗ് ആണ്, നമുക്ക് നമ്മുടെ പാട്ട് നശിപ്പിച്ച് കളയും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ കുറച്ചിട്ട് ഡൈനാമിക് റേഞ്ച് കുറയ്ക്കലാണ് ഒരു കംപ്രസറിൻ്റെ റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അല്ലാതെ അതിനകത്ത് സൗണ്ട് ഡിസൈനിൽ കംപ്രസറിന് റോളുണ്ട്. ഇപ്പോൾ കിക്ക് നല്ല സസ്റ്റെയിൻ ചെയ്യണ രീതിയിലുള്ള കിക്ക് ഉണ്ടാക്കാനായിട്ട്, അങ്ങനെ വേറെ ടൈപ്പ് ഓഫ് കിക്കിൻ്റെ സ്നേയേഴ്സിൻ്റെ സൗണ്ടുകൾ മോഡിഫൈ ചെയ്യാനായിട്ട് നമുക്ക് കംപ്രസർ പലപ്പോഴും യൂസ്ഫുൾ ആവാറുണ്ട്. പക്ഷേ ഇപ്പം നമുക്കിപ്പോൾ വോക്കൽസിൽ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്ന് സിമ്പിളായിട്ടൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഡൈനാമിക് റേഞ്ച് കുറയ്ക്കലാണ് കംപ്രസറിൻ്റെ മെയിൻ പരിപാടിയെന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം, നമ്മൾ ഇത്രയും ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിനകത്താണ് വർക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യം ഇതിന് നമുക്ക് ഒരു മിക്സർ ചാനലിലോട്ട് സെൻഡ് ചെയ്യണം. മിക്സർ ചാനൽ നമ്പർ 1-ലോട്ട്, 0 ആണെങ്കിൽ ഞാൻ ഇവിടെ 1-ലോട്ട് സെൻഡ് ചെയ്തു. എന്നിട്ട് മിക്സർ ട്രാക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം. മിക്സർ ട്രാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഫ്രൂട്ടി ലിമിറ്റർ, ഇതിപ്പോൾ ഞാനിവിടെ ഓൾറെഡി എടുത്ത് വെച്ചേക്കണം, ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ആദ്യം മുല്ല എടുക്കാം. ഇത് നമുക്ക് എപ്പിൾ സ്റ്റുഡിയോയിൽ പ്ലഗിൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രൂട്ടിയുടെ തന്നെ ഫ്രൂട്ടി കംപ്രസർ എന്ന് പറഞ്ഞ പ്ലഗിൻ ഉണ്ട്. പിന്നെ ഫ്രൂട്ടി മൾട്ടി ബാൻഡ് കംപ്രസർ വേറെ ഉണ്ട്. പിന്നെ ഫ്രൂട്ടി ലിമിറ്റർ വെച്ച് യൂസ് ചെയ്യാം. അത് ലിമിറ്റർ ആൻഡ് കംപ്രസർ രണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലഗിനാണ് ഫ്രൂട്ടി ലിമിറ്റർ. ഈ ഒരു സിസ്റ്റം എല്ലാ DAWsനും നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. കാര്യം ഇതിനകത്ത് വരുന്ന നോബുകളെല്ലാം ഒരേപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു ലിമിറ്റർ വെച്ച് നോക്കാം. എന്തിനാണ് ലിമിറ്റർ എടുക്കണമെന്ന് വെച്ചാൽ ലിമിറ്ററിൽ കുറച്ചും കൂടെ ഗ്രാഫിക്കലായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഈ ലിമിറ്റർ നമ്മൾ ഓപ്പൺ ചെയ്തു. ഇവിടെ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലിമിറ്ററാണ് കിടക്കണം. അപ്പോൾ നമ്മളിതിന് കംപ്രസർ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ലിമിറ്റർ കംപ്രസർ. കംപ്രസറിലെടുക്കുന്നു. കംപ്രസറിലെടുക്കുമ്പോൾ 3 ഇമ്പോർട്ടൻ്റ് നോബ്സാണ് കംപ്രസറിലുള്ളത്. ഒന്ന് ത്രഷോൾഡ്, രണ്ടാമത്തേത് റേഷ്യോ, മൂന്നാമത്തേത് ഗെയിൻ. അതായത് ത്രഷോൾഡ് എന്ന് പറയുന്ന സംഭവം എന്താണ്, നമുക്ക് ആദ്യം പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇത് പ്ലേ ചെയ്തപ്പോൾ ഇവിടെ വന്നു. അപ്പം ഇനി ത്രഷോൾഡ് എന്നാണ് നമുക്ക് നോക്കാം. ത്രഷോൾഡ് ഈ സംഭവമാണ് ത്രഷോൾഡ്. അതായത് ഏത് ലെവലിൻ്റെ മുകളിലോട്ടായിരിക്കണം നമ്മുടെ കംപ്രസർ അപ്ലൈ ചെയ്യേണ്ടത്, അത് തീരുമാനിക്കുന്ന സംഭവമാണ് ത്രഷോൾഡ്. എന്നാൽ ത്രഷോൾഡ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റണമെന്ന് എല്ലാവരും ചോദിക്കും. ഇപ്പോൾ ഒരു ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് ഏകദേശം അറിയാം ത്രഷോൾഡ് എങ്ങനെയാണ് വരേണ്ടതെന്ന്. പക്ഷേ ഒരു ഗ്രാഫ് ഇല്ലാത്തൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെ ത്രഷോൾഡ് അറിയും? അതൊരു ചോദ്യമാണ്. അതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ഇത് പ്ലേ ചെയ്യുക. നമ്മൾ ഒട്ടുമിക്കതും നമ്മൾ ഗ്രാഫ് നോക്കിയിട്ടല്ല, നമ്മൾ ചെവിയിൽ കേൾക്കുന്നതിൻ്റെ കഴിവനുസരിച്ചാണ് നമ്മൾ പലതും ചെയ്യുന്നത്. അപ്പോൾ ത്രഷോൾഡ് ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ത്രഷോൾഡ് ചേഞ്ച് ചെയ്ത് നോക്കും. ചേഞ്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു ലെവൽ വരെ പോകുമ്പോൾ നമ്മുടെ വോളിയം പെട്ടെന്ന് റെഡ്യൂസ് ആവില്ല. പക്ഷേ ഒരു പോയിന്റിലെത്തുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വോളിയം പെട്ടെന്ന് ഡ്രോപ്പ് ആവും, ഗെയിൻ ഡ്രോപ്പ് ആവാനായിട്ട് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. ആ പോയിന്റിൽ ത്രഷോൾഡ് നിർത്താൻ ശ്രമിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു പോയിന്റ് വരുമ്പോൾ പെട്ടെന്ന് റെഡ്യൂസ് ആവുന്നുണ്ട്.
അതോ അപ്പോൾ ത്രഷോൾഡ് നമ്മൾ ഏകദേശം അവിടെ സെറ്റ് ചെയ്തു അതിൻ്റെ വാല്യൂ നമുക്ക് ഹിൻ പാനലിൽ കാണാൻ പറ്റും. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി ചെയ്യണം കേട്ടോ. ഇപ്പോൾ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ത്രഷോൾഡ് മാത്രം സെറ്റ് ചെയ്തുകൊണ്ട് കംപ്രസർ അപ്ലൈ ആവില്ല. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ത്രഷോൾഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്, കംപ്രസർ ഒന്നും അപ്ലൈ ആയിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് സംഭവം റേഷ്യോ ആണ്. അതായത് ഇൻപുട്ട് ഈസ് ടു ഔട്ട്പുട്ട് റേഷ്യോ. അതായത് ഇൻപുട്ട് ഇപ്പോൾ നമ്മൾ ഒരു ഇതിൻ്റെ മുകളിലോട്ട്, ഈ ത്രഷോൾഡിൻ്റെ മുകളിലോട്ട് നമ്മൾ 1 dB ഇൻപുട്ടും 1 dB ഔട്ട്പുട്ടും വെച്ചാൽ അതിൻ്റെ അർത്ഥം കംപ്രസർ ഒന്നും അപ്ലൈ ആവണമെന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ 2:1 ആക്കിയാൽ 2 dB ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതിയായിട്ട് ഈ ത്രഷോൾഡിൻ്റെ മുകളിലുള്ള ഭാഗം കുറയും. അതേപോലെ തന്നെ 10:1 ആക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 10 dB ഉണ്ടെങ്കിൽ അത് 1 dB ആയിട്ട് കുറയും. ഈ ത്രഷോൾഡിൻ്റെ മുകളിലോട്ട് ഉള്ള ഭാഗം താഴത്തോട്ട് അപ്ലൈ ആവില്ല, ത്രഷോൾഡിൻ്റെ താഴെയുള്ളത് അതേപോലെ തന്നെ പ്രോസസ്സ് ആവും. ത്രഷോൾഡിൻ്റെ മുകളിലുള്ള ഭാഗത്ത് മാത്രമേ കംപ്രസർ അപ്ലൈ ആവുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ റേഷ്യോ ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. റേഷ്യോ ഞാനിവിടെ ഒരു 3:1 ആക്കണം. 3:1 ആക്കിയാൽ 3:3.5 എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി ഹാർഡ് കംപ്രഷനാണ്. അത് അത്രയും ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം. ഇപ്പം നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും ഈ മുകളിലുള്ള ഭാഗം, ത്രഷോൾഡിൻ്റെ മുകളിലുള്ള ഭാഗം എത്രയുണ്ടോ അതിൻ്റെ 1/3 റെഡ്യൂസ് ആവും. അതായത് 1/3 ഭാഗമേ നമുക്കിവിടെ കിട്ടുള്ളൂ ബാക്കിയായിട്ട്. അല്ല, ഇപ്പോൾ ഇതാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്. ഇതെന്ത് ലെവലിൽ അപ്ലൈ ആകേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ഗ്രാഫിൽ കണ്ടെങ്കിലും എന്താണ് ഫുള്ളായിട്ടുള്ള വ്യത്യാസം എന്ന് നോക്കാനായിട്ട് എഡിസൺ ഓപ്പൺ ചെയ്യാം. എഡിസൺ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമ്മൾ റെക്കോർഡ് ബട്ടൺ അപ്ലൈ ചെയ്യുന്നു. ഇവിടെ നിന്ന് പ്ലേ കൊടുക്കുന്നു. നമ്മൾ ഓക്കെ, ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇവിടെ സ്റ്റോപ്പ് കൊടുത്ത് ഇതിനടുത്ത് നമ്മൾ ഇതിൻ്റെ അടുത്തിട്ട് കമ്പയർ ചെയ്യാം നമുക്ക് എന്താ സംഭവിച്ചേക്കണമെന്ന്. ഇപ്പോൾ ഇത് രണ്ടും നോക്കിയാൽ നിങ്ങൾക്ക് വ്യത്യാസം അറിയാം എന്താണ് സംഭവിച്ചേക്കണമെന്ന്. അതായത് ഈ മുകളിലോട്ടുള്ള ഒരുപാട് ട്രാൻസ് ഇതിനെ നമ്മൾ വേവ് ഫോംസിന് നമ്മൾ സപ്രസ് ചെയ്ത് ചെറുതാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് എന്താ നമ്മൾ നെക്സ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഗെയിൻ കൊടുക്കലാണ്, മേക്കപ്പ് ഗെയിൻ. കാര്യം ഇപ്പോൾ ഓൾറെഡി ഇത് സപ്രസ്സായി. ഇനി എന്താ ചെയ്യണം? ഗെയിൻ. ഇത് 3-ാമത്തെ ബട്ടൺ ഗെയിൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? കുറച്ച് ഗെയിൻ കൂട്ടണം. ഇതിനെ നമുക്ക് മ്യൂട്ടാക്കാം. ഇത് മാത്രം മതി. അപ്പോൾ നേരത്തെ നമുക്ക് ലോസ് ആയിട്ടുള്ള ഗെയിൻ നമ്മളിവിടെ മേക്കപ്പ് ഗെയിനായിട്ട് നമ്മൾ കൂട്ടി. ഇനി എന്താ വ്യത്യാസം വന്നേക്കണമെന്ന് നമുക്ക് ജസ്റ്റ് ഇതേപോലെ തന്നെ ഒന്ന് നോക്കാം. ഇത് ഒന്നുകൂടെ റെക്കോർഡ് ചെയ്തിട്ട് ഓക്കെ. ഓക്കെ, അപ്പോൾ ഇത് സംഭവം കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ നമ്മളെടുത്ത് ഇവിടെ ഇടുന്നു. ഓക്കെ, ഇപ്പോൾ എന്താണ് ഫുള്ള് ഇതിൻ്റെ സംഭവം നടന്നിട്ടുള്ളത് നമുക്ക് ഏകദേശം ഈ 3 വേവ് ഫോംസും കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ ഇതിൻ്റെ എക്സ്ട്രാ ഹൈയിൽ വരുന്ന സംഭവങ്ങൾ റെഡ്യൂസ് ചെയ്തു, റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഗെയിൻ കൊടുത്തു. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഡൈനാമിക് റേഞ്ച് ഏകദേശം ഈക്വലായി. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സംഭവം നോക്കിയാൽ ഈ വേവ് ഫോംസിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് വളരെ കുറവുണ്ടായിരുന്ന സാധനങ്ങളുടെയൊക്കെ ഗെയിൻ കൂടി, കൂടുതലുണ്ടായിരുന്നതിനെ ആ റേഞ്ചിലോട്ട് കൊണ്ടുവന്നു. ഇതാണ് ഡൈനാമിക് റേഞ്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കംപ്രസർ എന്നുള്ള ഒരു ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കംപ്രസർ
അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ഇതേപോലെ റെക്കോർഡ് ചെയ്തിടണമെന്നില്ല കേട്ടോ. ഓൾറെഡി ആ ട്രാക്കിൽ ഈ നമ്മൾ ചെയ്തേക്കണ കംപ്രസർ അതിനകത്ത് അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്ന് നോബ്സിൽ കൺട്രോൾ ചെയ്യുക. പിന്നെ ഇതിൻ്റെ തന്നെ അറ്റാക്കും സസ്റ്റെയിൻ റിലീസ് അറ്റാക്ക് സസ്റ്റെയിൻ റിലീസ് ഇത് മൂന്നെണ്ണം ഉണ്ട്. അത് എവിടെ മുതൽ അപ്ലൈ ആവണം. അറ്റാക്ക് ടെൻ മില്ലി സെക്കൻഡ്സ് ഇട്ട് കഴിഞ്ഞാൽ 10 മില്ലി സെക്കൻഡ്സ് കഴിയുമ്പോഴേ കംപ്രസർ ആക്ട് ചെയ്ത് തുടങ്ങുള്ളൂ. റിലീസ് അത് എത്ര സമയം കഴിയുമ്പോൾ അത് റിലീസ് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള യൂസസാണ്. പക്ഷെ മെയിനായിട്ടുള്ള മൂന്ന് നോബ് എന്ന് പറഞ്ഞാൽ ഒന്ന് ത്രഷോൾഡ്, പിന്നെ ത്രഷോൾഡിൻ്റെ മുകളിലാണ് കംപ്രസർ അപ്ലൈ ആവുന്നത്. അതിൻ്റെ റേഷ്യോ എത്ര വേണം, 10 dB എത്ര dB ഔട്ട്പുട്ട് വേണം, എത്ര കുറയ്ക്കണം എന്നുള്ളത് നോക്കുന്നതാണ് റേഷ്യോ. മൂന്നാമത്തേത് ഗെയിൻ, അതായത് ഈ കംപ്രസർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എത്ര dB ഗെയിൻ കൊടുക്കണം എന്ന് നോക്കണം. സാധനം മേക്കപ്പ് ഗെയിൻ എന്നാണ് അതിനെ പറയുന്നത്. ഈ മൂന്ന് സംഭവമാണ് കംപ്രസറിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഏകദേശം ഇതിനെക്കുറിച്ച് നല്ലൊരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.